പറവൂരിൽ സഹോദരിയെ തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഇളയ സഹോദരി ജിത്തുവിനെ ഇന്ന് വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിക്കും. സംഭവത്തിന് ശേഷം കാണാതായ യുവതിയെ പോലീസ് ഇന്നലെ കാക്കനാട് വെച്ച് പിടികൂടിയിരുന്നു. വിസ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീയിടുകയായിരുന്നെന്നാണ് ജിത്തു പോലീസിന് മൊഴി നൽകിയത്. നാടിനെ നടുക്കിയ സംഭവമാണ്. ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വെരി ഗുഡ് മോർണിംഗിൽ എത്തുന്നു വി എസ് രഞ്ജിത്ത് കൊച്ചിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. വിസ്മയെ ആണോ ജിത്തു? ഈ സംഭവത്തിൽ ഇപ്പോൾ ഇന്നലെയാണ് വൈകിട്ട് ഈ പെൺകുട്ടി അറസ്റ്റിലാവുന്നത്. വിസ്മയ കൊലപ്പെടുത്തി എന്ന് കരുതുന്ന ജിത്തു അറസ്റ്റിലാവുന്നത്. വിസ്മയെ കൊലപ്പെടുത്തിയ താൻ തന്നെയാണ് എന്ന് ജിത്തു ഇന്നലെ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഈ ജിത്തുവിനെ കണ്ടെത്താൻ വേണ്ടി വലിയൊരു തിരച്ചിൽ പോലീസ് നടത്തേണ്ടി വന്നു. കാരണം ഈ സംഭവം നടന്ന ശേഷം വീട് വിട്ട് ഇറങ്ങിയ ജിത്തു ജിത്തുവിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് കൊച്ചിയിലും എറണാകുളത്തെ മറ്റു ഭാഗങ്ങളിലൊക്കെ വലിയ തോതിൽ പരിശോധന നടത്തിയെങ്കിലും ഒരു ദിവസം മുഴുവൻ നീണ്ട പരിശോധനയിൽ കണ്ടെത്താനായില്ല. ഇന്നലെ വൈകുന്നേരമാണ് ജിത്തു എവിടെയുണ്ട് എന്ന് മനസ്സിലായത്. പക്ഷേ ഈ ജിത്തുവിനെ പോലീസ് ഇന്നലെ രാവിലെ തന്നെ എവിടെയാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ജിത്തു താമസിക്കുന്ന ഷെൽട്ടർ ഹോമിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് എന്ന് കരുതി. പക്ഷെ ജിത്തുവിനെ തിരിച്ചറിയാൻ പോലീസിന് സാധിച്ചില്ല. ഒരു ലക്ഷദ്വീപ് സ്വദേശി വീട് വിട്ടിറങ്ങി തെരുവിൽ അലയുകയാണ് എന്നാണ് പോലീസ് കരുതിയത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പെൺകുട്ടി തന്നെയാണ് ജിത്തു എന്ന് പോലീസ് മനസ്സിലായത്. അങ്ങനെ കാക്കനാട് പോലീസ് ഈ ഷെൽട്ടർ ഹോമിലെത്തുകയും അവിടെ വെച്ച് ജിത്തുവിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ജിത്തു താമസിച്ച സ്ഥലങ്ങളിലും ജിത്തു പോയ സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇന്നലെ തന്നെ തെളിവെടുപ്പിന് വേണ്ടി ജിത്തുവിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ സമയത്ത് ജിത്തു എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിനോട് പറഞ്ഞു. ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ജിത്തു വിസ്മയെ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. ആ കത്തികൊണ്ട് കുത്തേറ്റപ്പോൾ വിസ്മയ മരിച്ചു എന്നാണ് ജിത്തു കരുതിയത്. അങ്ങനെ അതിനുശേഷം തീയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും ജിത്തു പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് ആ വീട്ടിലേക്ക് ജിത്തുവിനെ കൊണ്ടുവരും. നാടിനെയാകെ നടുക്കിയ ഒരു സംഭവമാണ്. ജിത്തുവിന് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് പറയുമ്പോഴും സ്വന്തം സഹോദരിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും തീയിട്ട് കൊല്ലുകയും ചെയ്ത ഒരു കേസാണ്. കേരളത്തിന്റെ ഈ വർഷാവസാനം പുതുവത്സര പിറവിക്ക് മുമ്പ് കേരളം ഞെട്ടിയ ഒരു വലിയ സംഭവം തന്നെയാണത്. അതിലെ പ്രതിയെയാണ് ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.